ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫായിസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു സോഫ്റ്റായിട്ടുള്ള, നല്ല കടലാസ് പോലെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നൈസ് പത്തിരി പത്തിരിയൊക്കെ നോമ്പിന് എല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷെ എന്നാലും കൂടിയിട്ട് ഇത് വളരെ നല്ല പെർഫെക്റ്റായിട്ട് വരാൻ ഭയങ്കര പാടാണ്. കുറച്ച് ടിപ്സൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം, വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ പത്തിരി നന്നായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത് കുറച്ച് ഹാർഡായി പോവും, സോഫ്റ്റായിട്ട് ഉണ്ടാവില്ല, കുറച്ച് വെച്ചാൽ ഹാർഡായി പോവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ പത്തിരിക്ക് വെള്ളം വെക്കുമ്പോഴും അത് വാട്ടിയെടുക്കുമ്പോഴും പിന്നെ പരത്തിയെടുക്കുമ്പോഴും ഉരുളാക്കുമ്പോഴും ചുട്ടെടുക്കുമ്പോഴൊക്കെ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് ഞാൻ. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള കടലാസ് പോലുള്ള പത്തിരി തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ നിങ്ങൾക്കും ഇതുപോലത്തെ പത്തിരി ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത്രയും വെള്ളം തന്നെയാണ് ഞാൻ ഇത് വാട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അരിപ്പൊടി നല്ലവണ്ണം നൈസായിട്ടാണ് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം വരെ കുറച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റായിട്ടാണ്, അത്ര അങ്ങോട്ട് നൈസല്ല, കുറച്ചൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽക്ക് അത്ര തന്നെ കപ്പ് വെള്ളം ആണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്, 3.5 കപ്പ് വെള്ളം. ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇതുപോലത്തെ മരത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കൊള്ളി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ചട്ടകത്തിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം അതിൻ്റെ അരിപ്പൊടീൻ്റെ ഇത് തീരെ ഇല്ലാതെ നല്ല വെള്ളത്തിൽ, വെള്ളവും പൊടിയും കൂടി നല്ല ചേർന്ന വിധത്തിൽ ഇളക്കണം. എന്നാൽ മാത്രമേ അത് നല്ല കുഴച്ച് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളത്തിൽ പൊടി നന്നായിട്ട് യോജിപ്പിക്കുന്ന വരെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം വേണം എടുക്കാൻ. ഇപ്പോൾ ഇനി ഒന്ന് സിമ്മിൽ 2 മിനിറ്റ് വെക്കാം. ഇത് ഞാൻ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല പൊടിയൊക്കെ നല്ല കണ്ട് വെന്ത് നല്ല പാകമായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വേണം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു തറയിലേക്ക് കൊട്ടിയിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഇനി ഞാൻ കുറച്ച് വെള്ളം കൂടി കുഴച്ചെടുക്കാൻ എടുക്കുന്നുണ്ട്. ഓരോ മാവ് വേവുന്നതിനനുസരിച്ചിട്ടും ഒരു പൊടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടും വെള്ളം ചേർക്കുന്നതിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ, നമ്മൾ ഏത് വാട്ടിയാണോ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പൊടിയും കൂടി ചേർത്തിട്ടാണ് ഇതിൽ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ കുഴച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നല്ല ഒട്ടണ പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. അതിന് പകരം കുറച്ച് ഓയിൽ തടവിയിട്ട്, കയ്യിൽ തടവിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ല ഒട്ടണ പൊടിയാണെങ്കിൽ വെള്ളം ചേർത്താൽ പത്തിരി ശരിയാവില്ല. അതുകൊണ്ട് കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ച് നന്നായിട്ടൊരു 10 മിനിറ്റ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ വെള്ളം കയ്യിലിങ്ങനെ തടവി തടവി കുഴച്ചെടുത്താൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഒട്ടണ പൊടിയാണെങ്കിൽ വെള്ളം അധികം ചേർക്കരുത്, ഓയിൽ തടവിയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ 5 മിനിറ്റ് സിമ്മിൽ മൂടി വെച്ചത് കാരണം കൂടിയാണ് നല്ല വേഗം കുഴച്ചെടുക്കാനും കൂടി പറ്റിയത്. ഇനി നമുക്കിത് കുറച്ച് കുറച്ച് ഭാഗങ്ങളാക്കിയിട്ടത് കുഴൽ പോലെ ആക്കി ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്നുകൊണ്ട് സ്ട്രെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് നമ്മളുണ്ടാക്കി വെച്ച ചെറിയ ബോൾസ് ഉണ്ടല്ലോ, അത് പ്രസ്സിലൊന്ന് എണ്ണ തടവിയിട്ട് ചെറിയ ഒരു വട്ടാക്കി എടുക്കുകയാണ്. ഫുള്ള് ഞാൻ പ്രസ്സിലെല്ലാം അമർത്തി എടുക്കുന്നത്, ഞാൻ കുഴൽ ഉപയോഗിച്ചിട്ടും കൂടി പരത്തി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഇതേപോലത്തെ വട്ടാക്കിയിട്ട് ഇതേപോലെ എല്ലാം പൊടിയിലൊന്ന് തടവി അടുക്കി വെക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. നീണ്ടല്ല, നമ്മൾ ഇതുപോലെ പരത്തി പ്രസ്സിൽ പരത്തി എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബോളാക്കുന്ന സമയത്തോ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയാൽ നല്ല റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും.
അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി പരത്തിരിക്കാൻ ഇതുപോലെ ചെയ്താൽ മതി. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ഇത് പരത്തുമ്പോഴും നല്ല റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമ്മളുണ്ടാക്കി വെച്ച പത്തിരി എല്ലാം ഇതുപോലെ ഒന്ന് പൊടി തടവിയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ തന്നെ നല്ല നൈസായിട്ടുള്ള കടലാസ് പോലത്തെ പത്തിരി കിട്ടും. ഇതുപോലെ കിച്ചൺ, ഞാനിപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി കല്ലിലോ വെച്ച് പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ പൊടി തടവിയിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി പരത്തിയെടുത്തതിന് ശേഷം നല്ല പൊടി ഒന്ന് തട്ടിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കുമ്പോൾ മഞ്ഞ കളറിൽ പത്തിരി വരും. നല്ല വൈറ്റ് കളറാവാൻ നല്ല പൊടി തട്ടിയെടുക്കുക. ഇതുപോലെ എല്ലാ പത്തിരി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്ല് ചൂടാക്കിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതൊരു ഇരുമ്പ് ചട്ടിയാണ്. നല്ല ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് നമ്മൾ പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ചെറിയതായിട്ടൊരു ബബിൾസ് പോലെ വരും. അപ്പോൾ വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോഴേ ഇത് നല്ല പൊന്തി നല്ല ലെയറായിട്ട് വരുള്ളൂ. ഇനി ഓരോ പത്തിരി ചുട്ടതിന് ശേഷവും നമുക്ക് ഇതുപോലെ നല്ല ഒന്ന് പൊടി തട്ടിക്കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പത്തിരി ചോത്ത് പോവും. ഇനി എല്ലാ പത്തിരി ഇതുപോലെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ട പത്തിരി ഇതുപോലെ ഒന്ന് പരത്തി വെക്കണം, അടുക്കി വെക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. എന്നിട്ട് കാസറോളിൽ നമുക്ക് ആക്കി വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കഴിക്കും വരേക്കും ഉണ്ടാവും. ഇനി എല്ലാ പത്തിരി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കടലാസ് പോലെ സോഫ്റ്റായിട്ടുള്ള നൈസ് പത്തിരി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പത്തിരി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരി തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.